നിറയെ പറഞ്ഞല്ലേ മീരെ, എനിക്കറിയാം നിന്നെ ഇവിടെ ഒന്നും പിടിക്കുന്നില്ലെന്ന്. ഇങ്ങനെ മുഖം മുറിപ്പ് ചെന്നാലേ എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റില്ല. ഞാൻ വേണം പോകുന്നില്ലെന്ന് വെച്ചേക്കാം. എന്നെ കരുതി ആരും പോകാതിരിക്കണം. നിനക്ക് എന്നെ തീരെ മനസ്സിലാകാത്ത പോലെ. ഞാൻ പരിഭവിച്ച് പറഞ്ഞതല്ല, കിച്ചു ഓഫീസിൽ പോകും. ഇങ്ങനെ പറയാൻ പറ്റില്ല, ചിരിച്ചോണ്ട് പറയണം. ശരി, എന്റെ മോൻ ഓഫീസിൽ പോയി കൃത്യമായി ജോലി ചെയ്ത് ലേറ്റ് ആകാതെ തിരിച്ചു വന്നാ മതി. എനിക്ക് പണ്ടേ ഉള്ള പ്രകൃതമാണ്, നാഴിക്ക് 40 വട്ടം അല്പം ചൂടുവെള്ളം കുടിക്കണം. എപ്പോഴും വല്ലാത്ത പരവശം. വിരുന്നുകാരോ വരുന്നല്ലോ, അല്ല ആരോ പരിചയക്കാരാണെന്ന് തോന്നുന്നല്ലോ. എന്തോന്നു വെച്ചാ രാവിലെ ആയിരുന്നു ഉറവറുക്കുന്നത്. സരസ്വതിയോ? അല്ല ദാമോദരൻ പിള്ളയുണ്ടല്ലോ, എന്താ വരാത്ത വഴിയൊക്കെ? വരേണ്ട സമയത്ത് അറിയിച്ചിരുന്നെങ്കിൽ വരുമായിരുന്നു. പാവപ്പെട്ടവനാണെങ്കിലും ആദ്യമായിട്ട് ഈ വീട്ടിൽ സംബന്ധക്കാരനായിട്ട് വന്ന് ഇങ്ങേരല്ലേ. എന്റെ കാര്യം പോട്ടെ. അമ്മാവോ പഠിപ്പോദ്യമൊന്നും ഇല്ലെങ്കിലും അന്തസ്സുള്ള നിറവാട്ടി പറഞ്ഞു. ഞാനും എന്തിനാ ദാമോദരൻ പിള്ള ഈ കുത്തുവാക്കൊക്കെ? കാര്യം എന്താന്ന് വെച്ചാ പറ. അച്ഛൻ അങ്ങനെ ചടി കടിക്കാനൊന്നും വേണ്ട, കാര്യം ഞാൻ പറയാം. നിങ്ങളോട് ചുമ്മാ ഇരിക്കും. ഓ പിന്നെ പാടെ മോളെ സരസു, കരയാതെയും പിഴിയാതെയും കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലയ്ക്ക്. അപ്പൊ ഞാൻ അച്ഛന്റെ മോളാണെന്ന് സമ്മതിച്ചോ? അത് മതി. എനിക്ക് ആകപ്പാടെ ഉള്ളത് ഒരു ആങ്ങളെയ. ആ ആങ്ങളെ ഏതോ ഒരു വലിയ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഞങ്ങളെ ഒരു വാക്കെങ്കിലും അറിയിച്ചോ? ഞങ്ങൾ അത്രയ്ക്ക് പോക്കണം കെട്ടവരായി പോയോ? ഓ ഇതാണോ കാര്യം? അതൊക്കെ ആങ്ങളെ ആദ്യം കണ്ടപ്പോ എന്റെ മൂന്ന് പിള്ളേരാണ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എങ്ങനെ ഇരുന്ന ദേഹമാണ് കേട്ടോ നാത്തുവിനെ. ഞങ്ങള് മൂന്ന് പേരിൽ കാണാൻ കൊള്ളാവുന്നത് ആങ്ങളെയാണെന്നാണ് എല്ലാരും പറയുന്നത്. സംബന്ധം കഴിഞ്ഞാൽ എങ്ങനെയും മാറുമോ? അവൻ ഇപ്പോൾ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരികയല്ലേ. പണ്ടത്തെ പോലെ അവിടെ താമസമാണോ? എല്ലാരും കേൾക്കാൻ പറയാണ് എത്രയോ കൊല്ലമായ തെങ്ങുംതോപ്പ് ഒറ്റിയിരിക്കുന്നു, അതൊന്ന് ഒഴിപ്പിച്ചെടുത്താൽ നാളൊരു കാലത്ത് പിള്ളേർക്ക് വെള്ളം കുടിച്ചു കിടക്കാം. 2000 രൂപയും പലിശയും കൊടുത്താൽ മതി. ഇപ്പോഴത്തെ കാലത്ത് ഒറ്റയും പാട്ടവും കൊടുത്തിട്ട് മനസ്സമാധാനത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റൂ? നീ എന്തിനാടി ഈ പഴംപുരാണമൊക്കെ പറയുന്നേ? അച്ഛനോട് ഞാൻ എത്ര തവണ പറഞ്ഞു നോക്കി, കേട്ട ഭാവം വേണമല്ലോ. ഞാനും പിള്ളേരും പിന്നെ വഴിയിറങ്ങി തെണ്ടാൻ പോണോ? ആങ്ങളെ വിചാരിച്ച ഇപ്പൊ നടക്കാവുന്നതേ ഉള്ളൂ. വളച്ചു കെട്ടാതെ കാര്യം പറയട്ടെ സാർ. അച്ഛൻ്റെ ഒരുമാതിരി വർത്താനം കേട്ടാ ചൊറിഞ്ഞോണ്ട് വരും. ഞാൻ ആങ്ങളോടാണ് പറയുന്നത്, അച്ഛൻ ഇതിലിടപെടണ്ട കേട്ടോ നാത്തുവിനെ. എനിക്ക് ഒളിച്ചും പറഞ്ഞി ഒന്നും പറയാൻ അറിഞ്ഞുകൂടാ. കേൾക്കുന്നവർക്ക് ഒന്നും ഞാനൊരു വായാടിയാണ്, എന്നാ എന്റെ മനസ്സ് ശുദ്ധമാണ്. ഞാൻ എന്ത് ചെയ്യണമെന്നൊന്ന് പറഞ്ഞേച്ചി. അങ്ങനെ ചോദിച്ചാ ആങ്ങളെ ഒറ്റ ഒഴിപ്പിച്ചു തരണം. ഇപ്പൊ മനസ്സ് വെച്ചാ നടക്ക. മനസ്സ് വെക്കാം, പക്ഷെ നടക്കൂല. നീ ഇങ്ങനെ നാക്കിട്ടടിച്ചാൽ ഇവര് കട്ടം തറയിൽ മുങ്ങാൻ നോക്കുമോ? അപ്പൊ ഞാൻ വെറും കൈയോടെ പോണോ? വേണ്ട, വല്ല കപ്പയോ കാച്ചിലോ ഒറ്റ കെട്ടിയെടുത്തു പോയാ മതി. ഇപ്പോ എന്റെ വീടിന്റെ ഒരു ചിത്രം മീരയ്ക്ക് മനസ്സിലായി കാണും ഇല്ലേ? എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി ചോദിച്ച തുക കൊടുക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ. ഇതൊന്നും മനസ്സിലാവൂല, ഇല്ലായ്മ എന്തെന്നറിയാതെ. എന്താ 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 മേര്, എന്താ പറയാൻ വന്നത്? എന്തായാലും പറയൂ.
ജീവിച്ചു. ഒന്നും മരിച്ചു. എടീ ലക്ഷ്മി, ആങ്ങലയുടെ കയ്യിൽ പൂത്ത പണമുണ്ടെന്നാണ് എല്ലാരും പറയുന്നത്. ശ്രീധനം കിട്ടിയതൊക്കെ പിന്നെ എന്തോ നീതടി. നിനക്ക് വല്ല പൊന്നോ പണ്ടോ വാങ്ങിച്ചു തന്നോ? ചേച്ചി എന്തോന്നേ പറയുന്നത്? കയ്യിൽ ഉണ്ടായിട്ട് വേണ്ടേ എന്ന് പറഞ്ഞ? കിച്ചേട്ടന്റെ കയ്യിൽ ഒന്നും ഇല്ലെന്നേ. അപ്പോ പിന്നെ വലിയ പൈസയുള്ള വീട്ടിലേന്നൊക്കെ പറഞ്ഞതോ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. എവിടുന്നായാലും നല്ല തങ്കം പോലത്തെ പ്രകൃതമാ. നീ കുറെ കണ്ടിട്ടുണ്ട്, ഇന്നേരം പറയാൻ കിടന്ന് ഉറങ്ങാൻ നോക്കുവന്നെ. വീട്ടിലിപ്പൊ എന്തൊരു പാടാ. എന്തോ എന്തരായാലും പിള്ളേരെയും തന്തേരെയും ചൂടുപറ്റി കിടക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെ. എല്ലാം പോട്ടെ, കാലത്തും വൈകിട്ട് ഈ ബസിനകത്ത് കയറി പറ്റുന്ന കാര്യം ഓർക്കുമ്പോഴാ. താൻ കോൺട്രാക്ടറോട് പറയണം, മരുമോനെ ഒരു ശകടം വിട്ടുതരാ, വെറുതെ ഇടം തുരുമ്പെടുക്കുകയല്ലേ. തമാശല കയറണ, ഒറ്റയ്ക്കായിരുന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ പ്രശ്നം. എല്ലാം പ്രശ്നം. പെണ്ണ് കെട്ടിയോ ഏത് പൊണ്ണ തടിയനും. ലൈബ്രറിയിലൊന്ന് കേറിയ കാലം മറന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കലാപരിപാടികൾ മുറക്കി നടക്കുന്നുണ്ടല്ലോ. ഏ ബാക്കിയുള്ള പഠിക്കുമ്പോഴാണ് ഒരു തമാശ. അല്ല ആയടേ, വണ്ടി വണ്ടി. നിനക്കാകും മടുത്തു കാണുമെന്ന് എനിക്കറിയാം. എന്നെ പോലെ ജീവിച്ച ഒരു പെണ്ണിന് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷെ നമ്മുടെ ചുറ്റുപാടോട് ആലോചിക്കണ്ടേ? ഉടനെ വേണമെന്നല്ല, എന്നാലും നമുക്കൊരു വീട് വേണ്ടേ? ഞാനും എന്റെ കിച്ചും മാത്രമേ ഉള്ളൊരു വീട്. അത് നമുക്ക് ആലോചിക്കാം, വരട്ടെ, സമയമുണ്ടല്ലോ. പക്ഷെ ഉടനെ ഇവിടെ നിന്ന് മറന്നു ശരിയല്ല. ഏയ്, അപ്പൊ നീ പെണ്ണിനെ നാളെ ഞാൻ ലീവ് എടുക്കാം. ഇന്ന് ടൗണിലേക്ക് ഒന്ന് കറങ്ങി, സ്റ്റേ ആയാലും സിനിമയൊക്കെ കണ്ട് എക്സിബിഷൻ ഹാളിലേക്ക് ഒന്ന് കയറി ഹാപ്പി ആയിട്ട്.